കോഴിക്കോട് പന്തീരങ്കാവിൽ നവവധുവിന് മർദ്ദനമേറ്റെന്ന് പരാതി ഭർത്താവായ പന്തീരങ്കാവ് സ്വദേശി രാഹുലിനെതിരെ പോലീസ് കേസെടുത്തു യുവതിയുടെ ശരീരത്തിൽ പരുക്കുകൾ കണ്ടതോടെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത് വിവാഹബന്ധം തുടരാൻ താൽപ്പര്യമില്ലെന്ന് അറിയിച്ച് യുവതി കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് മടങ്ങി അഭിജിത്ത് തന്നെയാണ് ഈ വിവരങ്ങളും നൽകാനുള്ളത് കോഴിക്കോട്ട് നിന്നാണ് ഈ വാർത്ത അഭിജിത്ത് ഇത് കല്യാണം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ പീഡനം അതിനെ തൊട്ടു പിന്നാലെ ഭാര്യ വീട്ടിലേക്ക് വധുഗൃഹത്തിലേക്ക് മടങ്ങിപ്പോകുന്നു ഇതെന്താണ് സംഭവിച്ചത് എന്താണ് ഈ നവവരനെതിരായിട്ടുള്ള പരാതി ഗോപി ഈ ഇവരുടെ വിവാഹം നടക്കുന്നത് ഈ മാസം അഞ്ചിനാണ് തുടർന്ന് ഏഴ് ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോട് പന്തിരിക്കരയിലുള്ള ക്ഷമിക്കണം പന്തീരാങ്കാവിലുള്ള ഈ രാഹുലിന്റെ വീട്ടിലേക്ക് വധുവിൻ്റെ വീട്ടുകാരെത്തുകയാണ് സൽക്കാരത്തിനായി എത്തുകയാണ് ആ സമയത്താണ് വധുവിന്റെ ദേഹത്താകമാനം ഈ പരിക്കു പറ്റിയത് കാണുന്നത് ശരീരത്ത് രക്തപ്പാടുകൾ ഉണ്ടായിരുന്നു മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു തുടർന്ന് ബന്ധുക്കൾ യുവതിയോട് കാര്യം ചോദിക്കുകയാണ് ആ സമയത്താണ് യുവതി തനിക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഭർത്താവിൽ നിന്ന് നേരിട്ട ത്തെക്കുറിച്ചുള്ള വിവരം തുറന്നു പറയുന്നത് ആ ഒരു ഘട്ടത്തിൽ ഈ യുവതിയുമായി പന്തീരങ്കാവ് സ്റ്റേഷനിലേക്ക് ബന്ധുക്കൾ ചെല്ലുന്നു തുടർന്ന് യുവതി തനിക്കേറ്റ മർദ്ദനത്തെക്കുറിച്ചുള്ള വിവരം പോലീസിന് മൊഴിയായി നൽകുന്നു വീട്ടുകാരും പരാതി നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പന്തീരങ്കാവ് സ്വദേശിയായ രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസ് എന്നുള്ള കാര്യവും അറിയുന്നു ഒപ്പം ഈ വിവാഹ ബന്ധത്തിൽ തുടരാനുള്ള താല്പര്യം അതിൽ ക്ഷമിക്കണം വിവാഹ ബന്ധത്തിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന കാര്യം കൂടി പോലീസിന്റെ മുൻവശം തന്നെ ഈ യുവതി അറിയിച്ചിരുന്നു തുടർന്ന് എറണാകുളത്തേക്കുള്ള തന്റെ വീട്ടിലേക്ക് ബന്ധുക്കൾക്കൊപ്പം യുവതി മടങ്ങി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും യുവതിക്ക് കഴിഞ്ഞ ഏഴു ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസം മാത്രമാണ് ഈ വിവാഹം നടന്നിട്ടായിട്ടുള്ളൂ ആ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഭർത്താവിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരീരത്തിൽ അത്രത്തോളം പാടുകൾ ഈ യുവതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു അതിനാലാണ് ആ ഒരു പാടുകൾ കണ്ടതിനാലാണ് ഈ ബന്ധുക്കൾ ഇക്കാര്യം തിരിച്ചറിയുന്നത് യുവതിയോട് ചോദിക്കുന്നത് അങ്ങനെ യുവതി തനിക്കാറ്റ മർദ്ദനത്തെ വിവരം ബന്ധുക്കളുമായി പങ്കുവെക്കുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുന്നു അങ്ങനെ ഇതൊരു കേസിലേക്ക് എത്തുകയും നിലവിൽ ഈ വിവാഹമോചനത്തിലേക്കുള്ള നടപടികളിലേക്ക് ഇവർ കടന്നിട്ടുണ്ട് എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഗോപി അഭിജിത് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നാണ്